എന്താ മുറുക്കാൻ പോത്തിയ തുക്ക് ഇങ്ങോട്ട് കുളിക്കേ ഇപ്പൊ ഞാൻ മരുന്നുമേ നടക്കണേ എനിക്ക് അറിയില്ലേ എവിടെ ഒരാഴ്ചക്ക് 1000-1500 രൂപയുടെ മരുന്ന് വേണം നിങ്ങളിപ്പോ രോഗിയാ ആൾക്കാർക്ക് തോന്നും അങ്ങനെ കുതിര ഓടും പോലെ ഇവൾക്ക് ഒരു കേടില്ലാന്ന് ഞാൻ കേടുണ്ടെങ്കിലും ഞാൻ ഓടും മക്കളെ ഇത് ചോറ് ഇത്ര തിന്നണ്ടാവില്ല ഇതൊക്കെ കുളിക്കണം ഇതൊക്കെ ഇതൊക്കെ ഇപ്പൊ തിന്നാള ഇത് എന്തിന്റെ ഇത് കാലിന്റെ മുട്ട് വേദന ഇത് മേലുകജ്ജും വരുത്തത്തിന് ഇത് തലവേദനയും പനിക്കും ഇത് പ്രസറിന് ഇത് ഉറക്കുളിക ഉറക്കുളിക പറഞ്ഞ അലർജി ഇത് പനിയുടെ ഇതും പ്രസറിന്റെ ഇത് ഗ്യാസിന്റെ ഇതും 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 കഫക്കെട്ടും പനിയുണ്ടായിട്ട് നാളെ ഒറ്റപ്പാല ആസ്പത്രി പോയില്ലേ അത് ഇത് ഗ്യാസിന്റെ ഇത് വലിക്കണ ഗുളികല്ലേ ശ്വാസംമുട്ടലിന് വലിച്ചൂലേ ആ ഗുളിക ഇത് വണ്ടിയിൽ പോകുമ്പോ മെഡിക്കൽ സ്റ്റോർ ഇറങ്ങിയാലോ വണ്ടിയിൽ പോവില്ലേ അപ്പൊ ഛർദിയുടെ ഗുളിക ഇത് ഇടക്ക് ഞാൻ കട്ടർ മരുന്നുണ്ടോ അപ്പൊ മെഡിക്കൽ സ്റ്റോറിന്റെ മക്കളെ ഈ വീഡിയോ എന്താ കാണിച്ചെന്ന് അറിയോ ചക്കരൊക്കെ ഇപ്പൊ കോട്ടായിരുന്നുള്ളു ഇതൊക്കെ ഈ വീഡിയോ കാണിച്ച എന്താ വെച്ചാൽ നമ്മളെ നാല് പുറത്ത് ആർക്കെങ്കിലും പെട്ടെന്ന് വയ്യാതായി വല്ല ഗ്യാസോ വല്ല ഉറക്കല്ലായ്മേ വല്ല പനിയോ ഉണ്ടെങ്കിൽ നേരെ ഇങ്ങോട്ട് വരാ ഒരു പെട്ടി ഗുളിക അവിടെ ഇരിക്കുന്നുണ്ട് ഇതില് രണ്ട് ഗുളിക കുറവാതെ അവിടെ പോയി അല്ല അതേമാതിരി എവിടെ അതവിടെ വയലന്റ് ആവോ കഴിക്കുന്നത് കഴിഞ്ഞോ പറിച്ച ഡബ്ബ ഞാൻ പോവന്നാല് എന്നിട്ട് ആ കേടൊന്നും കാണില്ലല്ലോ ഏതൊരാളും പറയും എന്ത് ഈ കണ്ട ഗുളിക ഒന്നും കുടിക്കുന്ന ആളല്ല നിങ്ങള് ചത്താലും കുത്തും കോട്ടി ചത്താലും കുത്തും കോട്ടി ഒരട്ട കഴിഞ്ഞോ നിങ്ങക്ക് പ്രഷർ വരാൻ മാത്രം ആരാങ്ങളെ പ്രഷർ ആക്കണേ ഞാൻ എന്താ കാട്ടി അപ്പൊ നിങ്ങൾ എന്താ കാട്ടി നിങ്ങക്ക് സുഖ സുന്ദരല്ലേ ഇപ്പൊ കാറിന് കാറ് വണ്ടിക്ക് വണ്ടി പല്ലിന്റെ രണ്ട് പല്ല് പറിച്ചു കേട്ടോ എത്ര പല്ല കേടുന്നറിയോ ചക്കര പണിസ്ഥാന ചാക്കിൽ ചുറ്റി കണ്ടെടുത്തു അതിന്റെ അടുക്ക് ഏതൊക്കെയാണ് ജനല്ലേ ചെയ്യുള്ളൂ ഏതൊക്കെ പല്ലാണ് അല്ലെങ്കിൽ പല്ലില്ല അല്ല അതുകൊണ്ട് എന്തിനാ വെറുതെ ഒരു പല്ല് പറിക്കണെങ്കിൽ കൊറേ പൈസ കൊടുക്കണമ്മ ഞാൻ പല്ല് പറിച്ചിട്ടില്ല ഞാനൊക്കെ കത്തിയുടെ ചൂന്നെടുത്തിട്ടുള്ളൂ പ്രഷറിന്റെ ഗുളിക കഴിഞ്ഞോ കത്തിയോണ്ട് ചൂന്നെടുക്കാൻ എന്താ ചക്കേ ഞാൻ അങ്ങനെ തന്നെ വെറുതെ അല്ല നിങ്ങൾക്ക് പല്ലുവേന വിട്ടുപോത്രേ എന്നാ കത്തിരിക്കി കത്തിയല്ല ആ വളഞ്ഞില്ലേ അത് എന്താ വളക്കുമ്പോ അങ്ങനെ ഉരിക്കുക വളഞ്ഞോ പല്ലടക്കാനുള്ള ടിപ്പ് പറഞ്ഞു കൊടുക്കണ് എന്താ അതില് ഡോക്ടർമാര് വരെ മാറി നിക്കുക അതൊന്നും വേണ്ട ഒരു പബ്ലിക്ക ചമക്ക എന്നിട്ട് അതിനുള്ളിൽക്കാട് തിരികുക അപ്പൊ മക്കളെ ഇന്നത്തെ വീഡിയോ എന്താ നിങ്ങളെ ഗുളിക പറ്റിയൊന്നും അല്ല ഇന്നത്തെ വീട് അതല്ല ഇപ്പൊ ഇന്നത്തെ വീട് എടുക്കേണ്ടത് പക്ഷെ അതും ഭയങ്കര വിറ്റാണ് ഫുൾ ഗുളികയെ നടക്കണ ഒരാളാണ് കേട്ടോ ഈ ഫുൾ ബോഡി എത്ര അതിലെ ഏതൊക്കെ പാർട്സിന്റെ ഗുളിക ഉണ്ട് നിങ്ങൾ കണ്ടിട്ടുണ്ടാവും പ്രഷറിന്റെ ഗുളിക ഉണ്ട് ഷുഗറിന്റെ ഗുളിക ഷുഗർ ഇല്ലല്ലോ പ്രഷറിന്റെ ഗുളിക ഉണ്ട് പല്ലുവേദന അതുണ്ടോ തൈറോയിഡ് 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 TH ഷഷ്ടിമൂർത്തി
അപ്പോൾ പഠിച്ചിക്കണേ. അപ്പോൾ മക്കളെ നമ്മുടെ ഇന്നത്തെ വീഡിയോ കണ്ടില്ല നിങ്ങൾ എല്ലാവരും ഗുളിക പാത്രം കണ്ടോളിട്ട് എത്ര ഗുളിക ഉണ്ടായാലും ഒരു 36 ഗുളിക ഉണ്ട്. അവിടെ ഉപ്പാൽ ഗുളികയും കുട്ടിക്കണം, ഉപ്പാക്ക് ഇതിലേറെ ഗുളികയുണ്ട്. അപ്പൊ ഫുൾ ഗുളികയമ നിന്നിട്ട് നമ്മളെ എനർജി കാണിക്കണുണ്ടോ ഫുൾ. ഉമ്മാക്ക് ഉമ്മാടെ ഒരു പ്രത്യേകത എന്താന്ന് അറിയാം, ഇന്ന് കയ്യിൽ നിന്ന് ഒരു കഷ്ണം പോയി എന്ന് പറഞ്ഞാലും പുറത്തു പറയൂല. അതെന്താ അങ്ങനെ എത്ര വേദന ഉണ്ടെന്നുണ്ടെങ്കിൽ ഇതിനെ ഓടി ചാടി നടക്കും, അതൊന്നും ആരോട് പറയൂല. അതാണ് അങ്ങനത്തെ ഒരു മെന്റാലിറ്റി. അതെ, ചക്കര നേരെ മറിച്ച് ചക്കര ഭാഗത്തു കൂടെ ഒരു സൈഡിൽ കൂടെ ഒരു സാധനം പോയാൽ മതി. ഒരു ദിവസം രാത്രി എന്തുണ്ടായി, ഒരു കജ്ജു എടുത്തതിന് അല്ല ഞാൻ മരിച്ചും പറഞ്ഞിട്ട് ആ രാത്രി ഓടി. വേദന സഹിക്കാൻ പറ്റില്ല, ഞാൻ തന്നെ നേരം മുഴക്കോളം ആ സീറ്റ് അവിടെ നിന്ന് നേരം മുഴപ്പിച്ചു കൂടും. ഈ പല്ല് ഏത് പല്ല വരുത്താണെന്ന് വെച്ചറിയണില്ല. തുറുമണ്ടിലേക്ക് കേറിയിട്ട് ഇങ്ങോട്ട് ഇപ്പോഴും നീച്ചണുണ്ടോ എന്നോട് പറയണുണ്ട്. എന്താ ഒരു എന്താ ഒരു ബക്കറ്റ് പിടിച്ചതിനാണ് ചക്കര ഹോസ്പിറ്റലിലേക്ക് രാത്രി കണ്ടു. പൂച്ചക്കൂട് പിടിച്ചിട്ട് ഇതാണ്ട് ഈ കയ്യന്റെ വീട് നിങ്ങട്ട് ഇങ്ങോട്ട് വലിഞ്ഞെറുക്കാണ്. അതെല്ലാവർക്കും ഉണ്ടാവും പണിക്കൊക്കെ ഉറക്കത്തില് വേദന കയ്യിന്റെ ഇവിടുന്ന് ഇങ്ങോട്ട് പിടിച്ചെറുക്കാണ്. എന്നിട്ട് എന്താണ് ഇന്റെ കൈ ഇവിടുന്ന് ഇങ്ങോട്ട് കൈ ഇല്ല അത്ര ഉള്ളത്. അതിന്റെ ബലം താങ്ങി എന്നിട്ട് കൈ ഇങ്ങനെ പോയി. അങ്ങനെ പോയി ഇപ്പൊ മാറിയോ. അങ്ങനെ വേദനക്ക് ഇഞ്ചക്ഷൻ വെക്കാൻ പാടില്ല. പിന്നെന്താ വെക്കണ്ട, വിരുത്തത്തിന് ഗുളിയും കുടിച്ചാൻ പാടില്ല. ഇത് വേദന അല്ല, ഇതിനൊക്കെ ഇതില് വേദനക്കുള്ളില്ല. ഇതൊക്കെ മാറാനുള്ളതാണ്, വേദനക്ക് കൃഷ്ണകുമാറിന്റെ ഗുളിക മാത്രമേ. കൃഷ്ണകുമാറിന്റെ ഗുളിക്ക് വേദന മാറൂ, ബാക്കിയുള്ള ഡോക്ടർമാരല്ലേ. ഈ പഴയ ആൾക്കാരുടെ ഒരു ലിപിന്റെ ഏതെങ്കിലും ഒരു ഡോക്ടർമാരെ കാര്യവും. പണ്ട് നമ്മുടെ നാട്ടില് പാലക്കാട് ആവുമ്പോ നൂറിനി എന്ന് പറഞ്ഞൊരു ഹോസ്പിറ്റലായിരുന്നു. എനിക്കും മോഹൻരാജ് എന്ന് പറഞ്ഞിട്ട് ഉമ്മാടെ ഒരു സ്പെഷ്യലിസ്റ്റ് ഡോക്ടർ ഉണ്ടെങ്കിൽ എന്താണ് ഉപ്പാടെ ഉമ്മാടെ എന്ത് അസുഖം വന്നാലും അങ്ങോട്ടാകും ഓടുണ്ടാവും. അതെന്താച്ചാ ഓരോ ഓരോ ആൾക്കാർക്ക് ഓരോ ഡോക്ടർമാരെന്താവും, അവരെ അടുത്ത് പോയാലേ റെഡി ആവുള്ളൂ എന്നുള്ളൊരു തോന്നലുണ്ട്. ചെലപ്പോ അങ്ങനെ ആവാം, ചെലപ്പോ ആ ഗുളിക ചെലപ്പോ ചക്കര എന്താ ഹോമിയോ. നിങ്ങൾക്ക് എന്താ ഇംഗ്ലീഷോ ഞാന് ആരുടെ കാട്ടണുണ്ടെന്ന് അറിയാം, കൃഷ്ണമാര് മനോജ് മൂന്ന് ഡോക്ടർമാരെ കാട്ടുന്നുണ്ട്. പിന്നെ ഇനി കൊറച്ച് കഴിഞ്ഞാല് നമ്മൾ ഉപ്പാനെ കാണിച്ചൊരു ഹോസ്പിറ്റലുണ്ട്, അവിടെ കൊണ്ടുപോകുന്നതാണ്. അങ്ങനെ തന്നെ ഉണ്ടാകുക, ഇതിപ്പോ ഈ ക്യാമറ ഡോപ്പാക്കി കൂടെ ഓടുകയായിരുന്നു. പ്രാന്തൊന്നും ഇല്ല കേട്ടോ, ഞാൻ അങ്ങനെ ഉണ്ടാവാതിരിക്കട്ടെ. അല്ലെങ്കിൽ പ്രാന്ത് ഇല്ലാതെ ഇവിടെ നിൽക്കാൻ കഴിയില്ല. അപ്പൊ പ്രാന്താണെങ്കിൽ അവസ്ഥ ഒന്ന് ആലോചിച്ച് നോക്കും, ഇവിടുന്ന് ഓടേണ്ടി വരൂ. അപ്പൊ രാത്രി ആവുമ്പോഴും പിന്നെ ഞാന് പെരയൊക്കെ എത്താവുമ്പോഴും മാത്രമേ ഈ പ്രാന്തുള്ളൂ. ഞാൻ നേരത്തിന് പെരയത്ത് എത്തിയില്ലെങ്കിൽ പ്രാന്താവും, അതേമാതിരി പറഞ്ഞാൽ കേട്ടില്ലെങ്കിൽ പ്രാന്താവും. അതെന്തോ ഒരു പ്രാന്താണല്ലോ, അത് ഞാൻ പിന്നെ പിന്നെ എന്താന്നറിയോ, വേണ്ട ഇനി പിന്നെക്കായും വലുതായി വെച്ചിട്ട് മുണ്ടാടും അവസ്ഥ. അല്ല അന്നൊരു വിറ്റേക്കണം, അന്ന് എന്തോ ഉറക്കൊക്കെ മാറി കഴിച്ചിട്ട് ഉമ്മക്ക് കണ്ണിന് വലിയ പിടുത്തല്ല. അപ്പൊ ശരിയാണ്, ഇന്നലെ മറ്റേമ്മ പോകുമ്പോ പോയാൽ തീർന്നു. എന്ത് കണ്ണിന് തീമരണ്ടോ, ശരീരത്തിലില്ലാത്തൊരു അസുഖത്തിന്റെ പേര് കണ്ണിന് തീമരണ്ടോ. ഉമ്മയുടെ വിറ്റേക്കണം, അന്ന് ഗുളിക മാറി കഴിച്ചിട്ടുണ്ട്. എന്നിട്ട് ഞാൻ അല്ലെങ്കിൽ ഉമ്മ എപ്പോഴും 6 മണിക്ക് നീക്കണം, ഇന്ന് ഉമ്മ നീക്കണ ആളല്ല. ഇന്നല്ല എന്നാണ് ഈ എന്നിട്ട് രാവിലെ വന്നിട്ട് പറയാൻ ഗുളിക മാറി കഴിച്ചു എന്നാ തോന്നുന്നത്. ഉറക്ക ഗുളിക അല്ല, ഞാന് എന്താ റൂട്ട് കനാല് ചെയ്തായിരുന്നേ. അപ്പൊ അതിന്റെ അടിയിൽ നിന്ന് വീണ്ടും വേദന തുടങ്ങിങ്ങാണ്ട് അപ്പൊ അത് പറിക്കേണ്ട ഒരു അവസ്ഥയിലേക്ക് എത്തിയിട്ടുണ്ട് ഗൈസ്. അപ്പൊ എന്തായാലും ഞാനത് ഇപ്പൊ പറിക്കാത്ത എന്താ വെച്ചാ, ഇനിയൊരു ഒരാഴ്ച എനിക്ക് ഭയങ്കര തിരക്കും കാര്യങ്ങളാണ്, ഭയങ്കര ബിസിയാണ്. കാരണം ഞാൻ നാട്ടിലൊന്നും ഉണ്ടാവൂല, ഓരോരോ
പറക്കാനല്ല കുറച്ച് തിരക്കും കാര്യങ്ങളൊക്കെ ഉണ്ട് നിങ്ങൾക്ക് തളിപ്പറമ്പൊക്കെ ഒന്ന് പോകേണ്ട ആവശ്യമുണ്ട് കുറച്ച് പ്രോഗ്രാമും കാര്യങ്ങളും ഓണത്തിന്റെ കുറച്ച് പ്രോഗ്രാം ഉണ്ട് കണ്ടന്റ്സ് കണ്ടന്റ് ബേസിനല്ല നമ്മൾ എന്താണോ ജനങ്ങൾക്ക് കാണിക്കാറ് എന്താണോ നമ്മുടെ അന്നത്തെ വിഷയം വെച്ചാൽ അതൊരു കോമഡി ലെവലിലാണ് നമ്മൾ ചെയ്യുക അത്രേ ഉള്ളൂ കേട്ടോ ഇത് നിങ്ങൾക്ക് കോമഡി ആയിട്ടല്ല ഇത് നിങ്ങൾക്ക് ഒരു കാര്യം മനസ്സിലാക്കണം ഇതൊരു കോമഡി ആയിട്ടുള്ള ലെവലല്ല സംഭവം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത്രയും ഗുളിക കുടിക്കുന്ന ആരെങ്കിലും ഉണ്ടെന്നുണ്ടെങ്കിൽ ഒന്ന് കമന്റ് ചെയ്യുക ഒരു 36 ഗുളിക ഉണ്ടാവും പക്ഷെ ആ 36 ഗുളിക കുടിക്കുന്ന ഒരു വ്യക്തിയാണ് ഇത് എന്ന് ആർക്കെങ്കിലും തോന്നുന്നു അല്ല ചമഞ്ഞു കിടക്കണം എന്നുള്ളതാണ് എന്താ കോട്ടി പറഞ്ഞാ കോട്ടി അങ്ങനത്തെ എന്നാ ഈ ജൂനിയറിലില്ല എന്ത് ഏത് ജൂനിയർ സീനുണ്ടോ ജനറേഷൻ ആ ജനറേഷൻ പണ്ടത്തെ ആൾക്കാർക്ക് അറിയാലോ കോട്ടി എന്താ അത് പണ്ടത്തെ ആൾക്കാർക്ക് കോട്ടി എന്താന്ന് അറിയുന്ന പറയണ്ടേ ഉമ്മക്ക് കോട്ടി ഞാൻ കേട്ടിട്ടില്ല കോട്ടി എന്താന്ന് കോട്ടി കുത്തിയൊക്കെ കജ്ജു കടയിൽ കോട്ടിക്ക് എന്താ ഉണ്ടാവുക കോട്ടിയുടെ മേലെ ഒരു മുള്ളുണ്ടാവും ആ കോട്ടി ചത്തിട്ടുണ്ടാവും എന്നാലും മുള്ള കുത്തു കടു അല്ല വാള കുറച്ചറബ് കോട്ടിയോ കോട്ടി അത് പഴയ തള്ളാർക്കൊക്കെ അറിയാം എന്റെ മാതിരി ഉള്ളവർക്കൊക്കെ അപ്പൊ പഴയ തള്ളാര് കുറെ ആൾക്കാർ വീഡിയോ കാണുന്നുണ്ട് ആര് തള്ളാന്ന് വിളിച്ചല്ല കേട്ടോ ഉമ്മ പറഞ്ഞപ്പോ പറഞ്ഞു എന്നേ ഉള്ളു അപ്പൊ ആരെങ്കിലും ഉണ്ട് കോട്ടി എന്ന് പറഞ്ഞ എന്താന്നൊന്ന് പറഞ്ഞിട്ടുണ്ട് നമുക്ക് കെട്ടിത്തേകാൻ പോകുമ്പോഴേ തോട് കെട്ടിത്തേക എന്തിനാ കെട്ടിത്തേക്കണേ മീൻ പിടിച്ചാന് മേസിലായിരുന്നു എല്ലാ ആരാധന തന്റെ പൂതി ചെറുപ്പത്തില് വെയ്യത് ജനിച്ചപ്പോ തുടങ്ങി കേക്കലാ ഞാൻ അവിടുന്ന് ഈ മലയിന്ന് ഇവിടെ വരെ എത്തിയേക്കണു ഇവിടുന്ന് അവിടെ വരെ എത്തിയേക്കണു പറഞ്ഞിട്ട് നിങ്ങളെന്തേ എന്നിട്ട് അവര് അരുവിക്കട പോയിട്ടാ അരുവിക്കട പോയ ഇപ്പളല്ലേ പണ്ട് ചെറുപ്പത്തിലൊക്കെ ചെറുപ്പത്തിലെന്താണ്ടായിരുന്നു നല്ല കൂട്ടിയിരുന്നു അവര് ഇപ്പൊ ഭ്രാന്തി ഇപ്പൊ നിങ്ങളെ പെറ്റ് വളർത്തി ഉണ്ടാക്കിയപ്പോ ഞാൻ ഭ്രാന്തിയായി അപ്പൊ ഗൈസ് ഇനി ഇവിടെ അധികം നിന്നാ നമുക്ക് ക്ഷീണം പറ്റും കാരണം നമ്മുടെ പെരയിലുള്ളവർ തന്നെ നമ്മളെ തളർത്തി കഴിഞ്ഞാൽ നമുക്ക് വീഡിയോ എടുക്കാൻ ഒരു ഇൻട്രസ്റ്റ് ഉണ്ടാവില്ല എനിക്ക് നല്ല വേദന കൊണ്ട് അറ്റൻഡ് കണ്ണിങ്ങനെ നിക്കണത് എന്ന് വെച്ചാൽ പുറം മൊത്തം മീങ്ങി ഇറക്കണ കണ്ടത് കണ്ടാൻ മനസ്സിലായിട്ടുണ്ടാവും എന്താ വെച്ചാ ഭയങ്കര ഈ പെരയിൽ എല്ലാവർക്കും ഉണ്ട് പല്ലി വേദന ചക്കരക്ക് ഉണ്ട് ഉമ്മാക്കുണ്ട് ഉമ്മാക്കുണ്ട് ഉപ്പാക്കുണ്ടോ നിനക്ക് അറിയില്ല വീഡിയോ വെച്ച പല്ലി ഉണ്ടാവൂല കൊടു കൈ കൈ കൊടു എന്താ ചെയ്യ വീടി വലിക്കാൻ പ്രോത്സാഹിക്കും ഞാൻ വലിച്ചാ മണ്ട അടിച്ചു കൂട്ടിക്കുന്നത് ഗൈസ് അപ്പൊ നമ്മൾ കുറെ ദിവസമായി ഇങ്ങനെ ചിരിച്ചും കളിച്ചോണ്ടൊക്കെ വീഡിയോ ഇട്ടിട്ട് കോമഡി ഒക്കെ പറച്ചിലൊന്ന് കുറവായിരുന്നു നമ്മുടെ ഇന്നത്തെ വീഡിയോ ഇത്രേ ഉള്ളൂ വലിയൊരു കണ്ടന്റ് എന്നൊന്നും ഞാൻ പറയുന്നില്ല ചെറിയൊരു തമാശകൾ മാത്രം അപ്പൊ ഈ വീഡിയോ ഇഷ്ടമായിരുന്നുണ്ടെന്നുണ്ടെങ്കിൽ എല്ലാവരും എന്താണ് നമ്മളെന്താ വെച്ചാൽ ഒരു കാര്യം കൂടി പറഞ്ഞു നമ്മൾ കണ്ടന്റിനായിട്ട് വീഡിയോ ഒക്കെ ഒരിക്കലും പിന്നാലെ പോക്കില്ല നമ്മുടെ ഇത് എന്താണോ നടക്കുന്നത് അത് മാത്രമേ വീഡിയോ ആരും പറയില്ല മക്കളെ പറയുന്നോ മക്കളെ അറിയത്തില്ല ഞാൻ ഇവിടുന്ന് എളുപ്പം സ്ഥലം കളിയാക്കാനാണ് വീഡിയോയിൽ ഇന്ന ആരെങ്കിലും കുറ്റം പറയുകയാണെങ്കിൽ ഉമ്മ എളുപ്പം ഞാൻ പോയാലും നിങ്ങൾ പോകണ്ടെന്നേ ആളുകൾ പറയുള്ളൂ കാരണം എന്താ വെച്ചാ നിങ്ങളാണ് ഇപ്പൊ നമ്മുടെ ചാനലിന്റെ അടിത്തറ കേട്ടോ അല്ല അല്ലാതെ പറയാൻ പറ്റൂല സാലറി കിട്ടുന്ന പകുതി ചോദിക്കൂ യൂട്യൂബിന്റെ വരുമാനം കിട്ടണന്നേ ഇത് ഇന്ത്യ കൂടി പൈസ എനിക്ക് കൊണ്ടാറിയോ നമുക്കാണെങ്കിൽ മണ്ടിന് അടവും പിന്നെ എല്ലാതും നോക്കണ്ടേ ഇന്ത്യ കൂടി പൈസ നിങ്ങളെ ചോദിക്കരുത് കേട്ടോ ഞാൻ ചോദിക്കട്ടോ എന്ത് നിനക്ക് ഒരു മാസം 10,000 ഉറുപ്പ് ഇവിടെ തരണം ഞാൻ പോവല്ലോ അപ്പൊ മക്കളെ എല്ലാവരും ആസ്വദിച്ചു എന്ന് വിചാരിക്കുന്നു അപ്പൊ നമ്മുടെ നമുക്ക് വീഡിയോയ്ക്ക് ഇന്നും നമുക്ക് കുടുംബത്തിലേക്ക് ആളുണ്ടാക്ക പിന്നെന്താക്കാം മാക്സിമം സാർ കൊടുക്ക തുപ്പണ്ട 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 എന്താ ഗ്ലാസ് ഒക്കെ നളുങ്ങിക്കണേ അതൊക്കെ ഏറിന്റെ പോകും
പണ്ടത്തെ ഞങ്ങൾ വെള്ളം കണ്ട് വെച്ചങ്ങനെ മറിഞ്ഞിട്ട് പോകും, ഇവിടെ ഒന്നിനും മൂടില്ല. അതൊക്കെ പണ്ടത്തെ കാനാലും മിഴിനീർ കാടലും ഇന്നത്തെ കുളിരും മഴ ഇല്ലെന്നാലും ജസ്റ്റ് ട്രൈ ചെയ്ത കേട്ടോ. ഒരു കാറ്റ് മൂളണ് ഒരു പാട്ടിൻ നീണം കേൾക്കണ് എൻ കാതിൽ വന്നു കഥ ചൊല്ലണ് എന്റെ കാറ്റ് ചോല കിളിയേ കനവാകും കടൽ നീന്തി കര കാണാതൊരു നാളും മഴ മുഖിലായി ഞാൻ പാടാം എന്റെ ഓലന്നാൽ. അവിടുന്ന് പോയി കഴിഞ്ഞാൽ കിട്ടൂല, കാരണം ഭൂക്കടപ്പാട് ജലദോഷാണ്. ഞാന് കത്തിരിക്കായ് പൊരിക്കാൻ പറയുന്ന ദിവസം കത്തിരിക്കായ് പൊരിക്കൂല. കഴിഞ്ഞോ? അതൊക്കെ എവിടെ? ഇന്നലെ മിഞ്ഞാന്നും പൊരിച്ചിട്ട് അവിടെ എടുത്ത് വെച്ചു. അതെ, എവിടെ? അതാ അവിടെ ചീജട്ടിയിലെ തന്നെ എടുക്കണു. അത് ഇന്ന് ഉച്ചക്ക് ഞങ്ങൾ തിന്നും. അപ്പൊ അത് ഒരു തീരുമാനം. അപ്പൊ എന്തായാലും നെക്സ്റ്റ് വീഡിയോയിൽ കാണാം. ബൈ ബൈ.